ദാരിദ്ര്യത്തെ കുറിച്ച് പറയുന്ന, കടത്തെ കുറിച്ച് പറയുന്ന, കഷ്ടപ്പാടിനെ കുറിച്ച് പറയുന്ന, നൊമ്പരത്തെ കുറിച്ച് പറയുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണ് ഉസ്താദേ. ഒരു നിവൃത്തിയുമില്ല, ദുആ ചെയ്യണേ, ദുആ ചെയ്യണേ, ദുആ ചെയ്യണേ എന്നറിയിക്കുന്ന എന്റെ പ്രിയമുള്ളവരെ, ഇതുപോലെ പ്രയാസം അനുഭവിച്ചിരുന്ന സ്വഹാബി അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ആ പരാതിയും അതിന്റെ മറുപടിയും ഈ കമന്റുകൾ വായിച്ച, ഈ കമന്റിൽ പറഞ്ഞ മുഴുവൻ ആളുകളുടെയും പ്രതിസന്ധി മാറാൻ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുന്ന മരുന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാൻ. ഇപ്പൊ എത്രയോ ആളുകൾ ഇങ്ങനെ കമന്റിലൂടെ പറഞ്ഞു, പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ് ഉസ്താദേ, മക്കളില്ല, കടവാണ്, ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, ജോലിയില്ല, അങ്ങനെ അങ്ങനെ കണ്ണീരിന്റെ പ്രതിസന്ധിയുടെ പ്രയാസത്തിന്റെ അളവുകോല് വെച്ചിട്ട് അളന്നിട്ട് കമന്റ് അയച്ച പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നൊമ്പരങ്ങൾക്ക് അറുതി വരുത്താൻ പ്രവാചക പ്രേമികളായി ഒരുമിച്ച് കൂടിയവരല്ലേ നിങ്ങൾ. അല്ലാഹുവിന്റെ ഹബീബിന്റെ പുണ്യമാസമായ റബീഉൽ അവ്വലിന്റെ ഒന്നാമത്തെ രാത്രിയിൽ മൗലിദോദി തുടങ്ങിയ സദസ്സിൽ ആദ്യമേ വന്നിരുന്നവരല്ലേ നിങ്ങൾ. ഇതാ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഹബീബ് തന്നെ മറുപടി തരികയാ, പുന്നാര ഹബീബ് തന്നെ മറുപടി തരികയാ. പഠിച്ചോ, പഠിച്ചോ പ്രിയപ്പെട്ടവരെ. ജാ റജുലുൻ ഇലൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ അരികിലേക്ക് ഒരു മനുഷ്യന് കടന്നു വരികയാ. ആ മനുഷ്യൻ വന്നിട്ട് ദാരിദ്ര്യത്തെ കുറിച്ച് അവലാതി പറഞ്ഞു, ദാരിദ്ര്യത്തെ കുറിച്ച് പരിഭവം പറഞ്ഞു, ദാരിദ്ര്യത്തെ കുറിച്ച് അവലാതി പറഞ്ഞു. യാ റസൂലല്ലാഹ്, ദാരിദ്ര്യമാണ് നബിയേ, സ്വസ്ഥതയില്ല റസൂലേ, വീട്ടിലെന്നും ദാരിദ്ര്യമാണ്, എത്ര കിട്ടിയാലും തികയുന്നില്ല, അതിനാണ് ദാരിദ്ര്യം എന്ന് പറയാ. ഒന്നുമില്ലാത്തതിനല്ല ദാരിദ്ര്യമെന്ന് പറയുന്നത്, അതിനില്ലായ്മയെന്നാണ് പറയാ. എത്ര കിട്ടിയാലും തികയില്ല, അതാണ് ദാരിദ്ര്യം. 100 രൂപയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ 50 രൂപയെ കിട്ടുകയുള്ളൂ. ഇനി 100 രൂപയ്ക്ക് ആവശ്യമുണ്ട്, 250 കിട്ടിയാലും തികയുന്നില്ല. അങ്ങനെ വല്ലാത്ത ദാരിദ്ര്യം, അവിടെയും ഇവിടെയും ഒക്കെ ആകെ ബുദ്ധിമുട്ടും കടവും പ്രയാസവും. ദാരിദ്ര്യത്തെ കുറിച്ച് പരാതി പറഞ്ഞു. എന്റെ ഈ മൊബൈലിന്റെ കമന്റ് ബോക്സ് വായിക്കുമ്പോ 5000-ലധികം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലൈവ് പ്രഭാഷണത്തിലൂടെ വരുന്ന കമന്റുകൾ 4000-ലധികവും ഒരുപക്ഷെ കടത്തെ കുറിച്ചാണ്. കണ്ണീരാണ്, പ്രയാസമാണ്, മക്കളെ പോറ്റുന്നതിന്റെ ബുദ്ധിമുട്ടാണ്, ഗൾഫിൽ കഷ്ടപ്പെടുന്നതിന്റെയും പ്രയാസത്തിന്റെയും പ്രതിസന്ധികളുടെയും നൊമ്പരങ്ങളാണ്. ഒരു മാർഗവുമില്ല ഉസ്താദ്, എന്താണ് ചെയ്യുക, എന്താണ് പരിഹാരം? ഒരു മൗലിദിന്റെ സദസ്സുണ്ടെങ്കിൽ ഓടിയെത്തുകയാണ്, ഒരു പ്രാർത്ഥനയുടെ സദസ്സുണ്ടെങ്കിൽ ഓടിയെത്തുകയാണ്, ഒരു മദഹിന്റെ സദസ്സുണ്ടെങ്കിൽ ഓടിയെത്തുകയാണ്, ഒരു ദുആ മജ്‌ലിസിന്റെ സദസ്സുണ്ടെങ്കിൽ ഓടിയെത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, ഈ വിനീതന്റെ ലൈവ് പ്രഭാഷണത്തിന്റെ സദസ്സിലേക്ക് ഓടി വന്ന നിങ്ങളോട് അല്ലാഹുവിന്റെ ഹബീബ് തരുന്ന മരുന്നാണ് എനിക്ക് തരാനുള്ളത്, സ്വന്തമായി എന്റെ കൈവശം ഒന്നുമില്ല പെങ്ങളെ തരാൻ. മദഹ് പാട്ടുകളും പ്രഭാഷണങ്ങളും കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതല്ലാതെ അതിനേക്കാളുപരി എന്റെ കയ്യിലൊന്നും തരാനില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിരുന്ന ഈ മരുന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നാലോ, പുന്നാര ഹബീബ് പറഞ്ഞു തന്ന, പുന്നാര ഹബീബ് പഠിപ്പിച്ചു തന്ന ഈ മരുന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തന്നാലോ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സമാധാനമാകുമല്ലോ, നിങ്ങൾക്ക് വലിയ സമാശ്വാസമാകുമല്ലോ, നിങ്ങൾക്ക് വലിയ ആനന്ദമാകുമല്ലോ. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് വന്നു, വശഖായിലൽ ഫഖർ, ദാരിദ്ര്യത്തെ കുറിച്ച് പരാതി പറയുകയാണ്. ദാരിദ്ര്യമാണ് റസൂലേ, തികയുന്നില്ല ഹബീബേ, വിശപ്പടക്കാ, ഭക്ഷണം മതിയാകുന്നില്ല നബിയേ. അവിടെ അല്ലാഹുവിന്റെ ഹബീബ് മറുപടി കൊടുത്ത ഒരു മനോഹരമായ മറുപടിയുണ്ട്. അടുത്ത ഒരു മനുഷ്യൻ വരുന്നു, വജാ റജുലുൻ ഇലൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വശഖാ ഇലൽ ആഫാ, ആപത്തുകളെ കുറിച്ച് പറയാണ്. വീട്ടിലുള്ള ആട് മരിച്ചു പോകുന്ന നബിയേ, വീട്ടിലുള്ള കോഴി മരിച്ചു പോകുന്ന നബിയേ, വീട്ടിലുള്ള ജീവികൾ മരിച്ചു പോകുന്ന നബിയേ, വീട്ടിൽ വല്ലാത്ത രോഗമാണ് നബിയേ, എന്നും അസുഖമാണ് നബിയേ, എന്നും ആപത്ത്
വസ്തുക്കളാണ് നബിയെ. എവിടേക്കെങ്കിലും പോകാൻ ഇറങ്ങിയാൽ കാല് വഴുതി വീണിട്ട് അപകടം പറ്റുന്ന നബിയെ. മക്കൾക്കെന്നും അസുഖമാണ് നബിയെ. കമന്റ് ബോക്സ് നോക്കിയാ കാണാ, ഇളയമകന് പനിയാണ്, മൂത്തമകന് കാല് മുറിഞ്ഞിരിക്കാണ്, ഉപ്പാക്ക് ആക്സിഡന്റാണ്, കുടുംബത്തിലാകെ ദുഃഖമാണ്, ദുരിതമാണ്, ദുരന്തമാണ്. അല്ലാഹുവിന്റെ നബിയെ, അവിടെയും ഇതേ പരാതിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എഴുതി അയച്ചു കൊണ്ടിരുന്ന നൊമ്പരങ്ങളുണ്ടല്ലോ, നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സങ്കടങ്ങളുണ്ടല്ലോ, നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളുണ്ടല്ലോ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുത്തു ഹബീബിന്റെ മുമ്പിലേക്കും വന്ന് പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുകയാണ്, ആപത്തുകളെ കുറിച്ച് പറയുന്നു, യാ റസൂലല്ലാഹ്, വല്ലാത്ത ആപത്തുകളാണ് നബിയെ. ഏത് കാര്യത്തിനിറങ്ങിയാലും അപകടമാണ് നബിയെ. രണ്ട് വിഷയമാണ് ഇവിടെ പരാതിയായി പറഞ്ഞത്. ഒന്ന്, ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞ ദാരിദ്ര്യമാണ്. ഒന്നൊരു മനുഷ്യൻ വന്ന് പറഞ്ഞ ആപത്തുകളാണ്. ഇന്നിന്റെ പകലും രാത്രിയും നമ്മൾ ചർച്ച ചെയ്യുമ്പോ, ഈ റബീഉൽ അവലിന്റെ പൊൻ തിങ്കൽക്കല മാനത്ത് വെട്ടിത്തിളങ്ങി നിൽക്കുമ്പോ, ആകാശം പുഞ്ചിരി തൂകുമ്പോ, ഭൂമി പുഞ്ചിരി തൂകുമ്പോ, പ്രപഞ്ചം ആനന്ദ നൃത്തം ചവിട്ടുമ്പോ, ആഷിഖീങ്ങൾ വീട്ടിന്റെ അകത്തിരുന്ന് കരയുകയാണ്, യാ റസൂലല്ലാഹ്, ഒരു മൗലിദ് നടത്താനുള്ള പൈസ പോലും ഇല്ലല്ലോ നബിയേ. ഒരു രണ്ട് മുത്തഅല്ലിമിനെ വീട്ടിൽ വിളിച്ചു കൊണ്ടുവന്ന് ഒരു കുഞ്ഞു ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അങ്ങയുടെ പേരിൽ ഒരു മൗലിദ് നടത്താനുള്ള പൈസ പോലും ഇല്ലല്ലോ നബിയേ. അത്രത്തോളം ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ടാകുമല്ലോ ഈ ലൈവ് കാണുന്നവര്. കഴിഞ്ഞ വർഷവും അതിന്റെ മുമ്പത്തെ വർഷവും പോലെയല്ല, വീണ്ടും വീണ്ടും സാമ്പത്തിക പ്രതിസന്ധി വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് അങ്ങനെ സങ്കടപ്പെടുന്നവരെ, അങ്ങനെ നൊമ്പരപ്പെടുന്നവരെ, അങ്ങനെ ബേജാറാകുന്നവരെ, അല്ലാഹുവിന്റെ ഹബീബ് നിങ്ങൾക്കൊരു മരുന്ന് പറഞ്ഞു തരികയാണ്. ആ മരുന്നാകട്ടെ ഈ റബീഉൽ അവൽ നിങ്ങൾക്ക് താങ്ങാകുന്നത്, ഈ റബീഉൽ അവൽ നിങ്ങൾക്ക് സമാധാനമാകുന്നത്, ഈ റബീഉൽ അവൽ നിങ്ങൾക്ക് ആശ്വാസമേകുന്നത്, ഈ റബീഉൽ അവൽ നിങ്ങൾക്ക് പ്രതീക്ഷയേകുന്നത് ആ മരുന്നാകട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ദാരിദ്ര്യത്തെ കുറിച്ച് പരാതി പറഞ്ഞവര്, ആപത്തുകളെ കുറിച്ച് പരാതി പറഞ്ഞവര്, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടെന്ന് പരാതി പറഞ്ഞവര്, ഇദാ അസ്ബഹത്ത നേരം പുലർന്നാൽ, അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരികയാണ്, ഒരു ദിക്റ് ചൊല്ലാനുണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു ദുആ ചെയ്യാനുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ വിനീതന്റെ ലൈവിൽ വന്നിരിക്കുന്ന നിങ്ങൾക്ക് നഷ്ടമുണ്ടാകാൻ പാടില്ലല്ലോ. ഒരു മണിക്കൂർ ഞാൻ ആ ലൈവ് കണ്ടതാണ്, എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് പഠിച്ചോ, നിലവിൽ നേരിടുന്ന എല്ലാ പ്രതിസന്ധികൾക്കും മരുന്നായി, നിലവിൽ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും മരുന്നായി അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരികയാണ്, ഇദാ അസ്ബഹത്ത നേരം പുലർന്നാൽ പ്രഭാതമായ, ഫഖുൽ ബിസ്മില്ലാ على نفسه واهله وماله എല്ലാവരും ഒന്ന് പറഞ്ഞു, എല്ലാവരും ഒന്ന് പറഞ്ഞു, ബിസ്മില്ലാഹി على نفسه واهله وماله. നേരം പുലരുമ്പോ പറയാനുള്ളതാണ്, ഇപ്പൊ പറഞ്ഞു പഠിച്ചോ. എഴുതിയെടുത്ത അലമാരയുടെ കത്തളത്ത് വെക്കാൻ മാത്രമുള്ളതല്ല, ഹൃദയത്തിന്റെ കിതാബിനകത്ത് രേഖപ്പെടുത്തിക്കോ, ഹൃദയത്തിന്റെ ഏട് തുറന്നിട്ട് എഴുതി വെച്ചോ. എന്നിട്ട് പെങ്ങളെ, നിന്റെ ഗൾഫിൽ നിൽക്കുന്ന ഭർത്താവിന്റെ ബുദ്ധിമുട്ട് മാറട്ടെ, ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഭർത്താവിന് ജോലി ലഭിക്കട്ടെ, പ്രയാസത്തിന്റെ പർവ്വതം കയറി കഷ്ടപ്പെടുന്ന മക്കളുടെ ബുദ്ധിമുട്ട് മാറട്ടെ, നിന്റെ കുടുംബത്തിന്റെ കണ്ണീര് വറ്റട്ടെ, നിന്റെ കുടുംബത്തിന്റെ നൊമ്പരം മാറട്ടെ, നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളും പ്രയാസങ്ങളും നീങ്ങിപ്പോകട്ടെ. ഈ ദുആ മറക്കല്ലേ, ഈ ദുആ മറക്കല്ലേ. പരിശുദ്ധ റബീഉൽ അവലിന്റെ ഒന്നാമത്തെ രാത്രി മുത്തു നബി നിങ്ങൾക്ക് തരുന്ന സമ്മാനം സ്വീകരിച്ചുകൊണ്ട് ഈ റബീഉൽ അവലിനെ ധന്യമാക്കുക. ഇന്നാളെ മുതൽ ചൊല്ലുമ്പോ ഒരു മൗലിദ് വീട്ടിൽ നടത്ത
ഇതാ സാമ്പത്തികമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് പോലും ഒരു പക്ഷേ അതിനുള്ള അവസരം അല്ലാഹു തന്നാലോ, അതിനുള്ള അവസരം അല്ലാഹു തുറന്നു തന്നാലോ, ഈ പുണ്യ റബീഉൽ അവ്വലിന്റെ ഒന്നാമത്തെ രാത്രി ധന്യമാകട്ടെ. ചൊല്ലിക്കോ, ബിസ്മില്ലാഹി അലാ നഫ്സിഹി വഹിനിഹി വമാലിഹി, ബിസ്മില്ലാഹി അലാ നഫ്സിഹി വഹിനിഹി വമാലിഹി. എത്ര എളുപ്പമുള്ള വാക്കുകളാണ്, എത്ര വേഗം നമുക്ക് മനഃപ്പാഠമാക്കാം പറ്റുന്ന വാക്കുകളാണ്. പിന്നെന്തിനാ മടിച്ചു നിൽക്കുന്നത്? അടുത്തിരിക്കുന്നവരെ കേൾക്കട്ടെ, അവര് ചൊല്ലട്ടെ, നിങ്ങളും ചൊല്ലിക്കോ, നിങ്ങളുടെ മക്കളും കുടുംബവും ഒരുമിച്ചിരുന്ന് ചൊല്ലിക്കോ. ബിസ്മില്ലാഹി അലാ നഫ്സിഹി വഹിനിഹി വമാലിഹി. നേരം പുലർന്നാൽ ഭർത്താവിനെ കൊണ്ട് ചൊല്ലിപ്പിക്കുമോളെ, നേരം പുലർന്നാ മക്കളെ കൊണ്ട് ചൊല്ലിപ്പിക്കുമോളെ, നേരം പുലർന്നാ നിന്റെ പ്രിയപ്പെട്ട കുഞ്ഞു മക്കള് നല്ല വൃത്തിയോടെ സുബഹനിസ്കരിക്കുന്ന ഉമ്മാന്റെ വിരിപ്പില് വന്നിരുന്നിട്ട് മോളെ കൊണ്ടങ്ങനെ പറയിപ്പിച്ചോ, ബിസ്മില്ലാഹി അലാ നഫ്സിഹി വഹിനിഹി വമാലിഹി. അവിടെ തീരുന്നതാ നിന്റെ പ്രയാസങ്ങൾ, അല്ലാഹു നിനക്ക് റാഹത്തിന്റെ വഴി തുറന്നു തരും മോളെ. ഇത് പറഞ്ഞതാരാ? മദീനയുടെ മണവാള് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ നിർദ്ദേശമല്ലാതെ, അല്ലാഹുവിന്റെ ആജ്ഞയല്ലാതെ ഒന്നും എന്റെ മുത്തു ഹബീബ് സംസാരിക്കൂല. ഹദീസുകൾ പറയുകയാണ്, ഇങ്ങനെ ചൊല്ലിയപ്പോ കൃത്യമായ എല്ലാ പ്രഭാതത്തിലും ആ പ്രിയപ്പെട്ടവര്, ആര് പ്രിയപ്പെട്ടവര്, ദാരിദ്ര്യത്തെ കുറിച്ച് പരാതി പറഞ്ഞ, ആപത്തുകളെ കുറിച്ച് പരാതി പറഞ്ഞ, പ്രതിസന്ധികളെ കുറിച്ച് പരാതി പറഞ്ഞ, പ്രയാസങ്ങളെ കുറിച്ച് പരാതി പറഞ്ഞ ആ പ്രിയപ്പെട്ടവരിങ്ങനെ കൃത്യമായി ചൊല്ലിയപ്പോ ഹദീസുകൾ പറയുകയാണ്, അവരിൽ നിന്ന് ആപത്തുകൾ നീങ്ങിപ്പോവുകയാണ്, അവരിൽ നിന്ന് അപകടങ്ങൾ നീങ്ങിപ്പോവുകയാണ്, ആ കുടുംബം നേരിട്ടുകൊണ്ടിരുന്ന പ്രയാസങ്ങളെ അല്ലാഹു മാറ്റിക്കൊടുക്കുകയാ, ആ കുടുംബം നേരിട്ടുകൊണ്ടിരുന്ന പ്രതിസന്ധികളെ അല്ലാഹു തീർത്തു കൊടുക്കുകയാ, ആ കുടുംബം നേരിട്ടുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകളെ പടച്ചവൻ മാറ്റിക്കൊടുക്കുകയാ. പിന്നെന്തിനാ മടി വിചാരിക്കുന്നത്? ബിസ്മില്ലാഹി അലാ നഫ്സിഹി വഹിനിഹി വമാലിഹി. ഇന്ന് മുതൽ മരണം വരെ ഒരു പ്രഭാതത്തിൽ ഞാൻ മറക്കൂല. സുബഹിനിസ്കാരം കഴിഞ്ഞ് മുസല്ലയിൽ ഇരുന്ന് ഞാനത് ചൊല്ലുമെന്ന് തീരുമാനമെടുത്തോ? ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരാ, നൗഷാദ് വാക്കവിയുടെ വൈകുന്നേരങ്ങളിൽ 4 മണിക്കിറങ്ങുന്ന പാട്ട് മാത്രം നിങ്ങൾ കണ്ടാ പോരാ. പൊന്നുമോനെ, യഥാർത്ഥ പ്രവാചക സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിനെ തടികി തലോടി പോണമെങ്കിൽ ജീവിതത്തിൽ വല്ലാത്ത മാറ്റം വരുത്തിക്കോ ചെറുപ്പക്കാരാ. ഓരോ ദിവസവും പ്രഭാതം പൊട്ടിവിടരുമ്പോ യുവാക്കളെ നിന്റെ നാവിങ്ങനെ ചലിക്കട്ടെ, ബിസ്മില്ലാഹി അലാ നഫ്സിഹി വഹിനിഹി വമാലിഹി. അല്ലാഹു ആ ഭാഗ്യം തരട്ടെ, അല്ലാഹു ആ ഭാഗ്യം തരട്ടെ. ഇനിയും പറയാനുണ്ട്, മനോഹരമായ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇന്നത്തെ പരിശുദ്ധ റബീഉലവ്വലിന്റെ ഒന്നാമത്തെ രാത്രി ധന്യമാകാൻ ഇനി ഒറ്റ അമൽ കൂടി ചെയ്യാൻ നിങ്ങളോട് പറയാനുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട അമലുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, രണ്ട് പ്രധാനപ്പെട്ട അമലുകൾ പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. രണ്ട് പ്രധാനപ്പെട്ട, ഇതിങ്ങനെ ലൈവ് കേട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ 2 മണിക്കൂർ കേട്ട് ആ നന്നായിരുന്നു, ദുആയൊക്കെ ചെയ്ത് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പോകുന്നതിലല്ല കാര്യം, ആളെ കൂട്ടുന്നതിലല്ല കാര്യം. ഈ കൂടിയ നിങ്ങൾക്ക് രണ്ട് കാര്യം ഞാൻ ഇന്ന് പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ ഓർമ്മയുണ്ടാവണം. ഒന്ന്, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ പോലെ ഒരുപാട് കഷ്ടപ്പാടും ദാരിദ്ര്യവും അനുഭവിച്ചിട്ടും വീട്ടിനകത്ത് അവർക്ക് പ്രതീക്ഷയേകിയത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ള ഒരു വല്ലാത്ത പ്രതീക്ഷയും മഹബ്ബത്തുമാണ്, അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനകളാണ്. അല്ലാഹുമ്മ ഗഫ്റലി ദംബി വസ്ഇലി ഫീ ദാരി വബാരിക്ലി ഫീ മാ റസഖതനി. അത് ചൊല്ലുമായിരുന്നു കൃത്യമായും വൃത്തിയായും അവർ.
രണ്ടാമത് രണ്ട് വിഷയത്തെ കുറിച്ച് പരാതി ബോധിപ്പിച്ച പ്രിയപ്പെട്ടവർ, ഒന്ന്, നിലവിൽ ഞാനും നിങ്ങളും നേരിടുന്ന ദാരിദ്ര്യവും മാപത്തും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും, അത്തരം വിഷയങ്ങൾ അതേ രീതിയിൽ അവതരിപ്പിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് കൊടുത്ത മറുപടി ഇത് അസ്ബഹത്ത, പ്രഭാതം പൊട്ടിവിടർന്നാൽ, ഓരോ ദിവസവും പ്രഭാതം പൊട്ടിവിടർന്നാൽ ബിസ്മില്ലാഹി അലാ നഫ്സിഹി വഅഹ്ലിഹി വമാലിഹി, എത്ര സിമ്പിളാണ്, എത്ര എളുപ്പത്തിൽ നമുക്ക് പറയാൻ കഴിയും.